സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു അരിയിൽ ഷുക്കൂർ വധക്കേസ്. ഇതിൻ്റെ അന്വേഷണഘട്ടത്തിൽ പി ജയരാജനും ടി വി രാജേഷുമൊക്കെ പ്രതി ചേർക്കപ്പെട്ടതും സംസ്ഥാന രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് അന്ന് ഈ കേസിൽ പോലീസിന് നിയമോപദേശം നൽകിയ അഭിഭാഷകൻ ടി പി ഹരീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തലിലേക്ക്, അരിയൽ ഷുക്കൂറുമായി ബന്ധപ്പെട്ട ആ കേസിൻ്റെ അതിൻ്റെ നിയമോപദേശം നൽകുകയൊക്കെ ചെയ്ത ഒരു അഭിഭാഷകനാണ് താങ്കൾ. ഈ സംഭവത്തിൽ താങ്കൾ നിർദ്ദേശിച്ചത് പ്രകാരമല്ല പിന്നീട് കാര്യങ്ങൾ നൽകിയത്, അതിലൊരു ഇടപെടൽ നടന്നു എന്നാണ് പറയുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ എന്ത് ഇടപെടലാണ് നടത്തിയത്? അത് ജയരാജൻ്റെ മേലെ 302 എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊലപാതകം എന്നുള്ള കുറ്റം അതിൻ്റെ ഗൂഢാലോചന, അതുകൂടി ആ വകുപ്പ് കൂടി വെച്ചിട്ട് കേസെടുക്കണമെന്നാണ് ഞാൻ ഈ പോലീസുകാരടുക്ക് ഇപ്പോൾ അവർ ചോദിച്ച ടൈമിൽ ഞാൻ ഉപദേശം കൊടുത്തത്. അവരതിൻ്റെ തലേന്ന് വരെ ഈ ഓഫീസിൽ വന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് ഇതൊക്കെ റെഡിയാക്കിയിട്ട് പോയതാണ്. 302 വകുപ്പ്, അതിൻ്റെ കൂടെ 120B ഗൂഢാലോചന, ഇതൊക്കെ ജയരാജൻ ചെയ്തു എന്നാണ് അന്ന് ഈ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നീട് പുലർച്ചെ എൻ്റെ ഇടയ്ക്ക് ഈ DYSP വിളിച്ചു, സുകുമാരൻ വിളിച്ചു, പറഞ്ഞത് അത് 302 ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു വക്കീല് എന്ന് പറഞ്ഞു. കൊലപാതകം നടക്കുമെന്ന് മുൻകൂട്ടി വിവരം കിട്ടിയിട്ട് ആ വിവരം പോലീസിൽ അറിയിച്ചില്ല എന്നുള്ള കുറ്റം മാത്രമാണ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോടതിയിലൊക്കെ ഇങ്ങനത്തെയൊന്നും ഒരു ഒരു വകുപ്പേ ഇല്ല, ആ അത് മാത്രം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇതിൽ നമ്മളെന്ത് പറഞ്ഞാലും, അപ്പോൾ SP എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ അത് ആ കേസ് ഒഴിവാക്കണം, ആ വകുപ്പ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചത് ഇത് ഈ വകുപ്പ് മാറ്റണം എന്നെങ്ങനെ, അതെങ്ങനെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കേണ്ടത്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഇത് കുഞ്ഞാലിക്കുട്ടി ഡയറക്റ്റായിട്ട് SPയെ വിളിച്ചു പറഞ്ഞു ഈ പറയുന്ന 302 അതുപോലെ ഗൂഢാലോചനയെ ഒഴിവാക്കിയിട്ട് ജയരാജന് ഒരു ചെറിയ വകുപ്പിൽ അങ്ങോട്ട് പെടുത്തിയാൽ മതി. എനിക്കതിലുള്ള ഒരു വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറയുന്ന പോലെ വക്കീല് അതിൻ്റെ കൂടെ നമ്മൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൂടിയുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ ഈ സാധാരണ അണികൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, ഈ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെക്കനെ ഈ ജയരാജൻ്റെ എന്തോ അയാൾ വണ്ടി പോകുമ്പോൾ എന്തോ മുദ്രാവാക്യം വിളിച്ചു, അതിൻ്റെ മേലെ ഒരുത്തനെ കുത്തിക്കൊല്ലുക, അവനെ ഒരു സ്ഥലത്ത് കിട്ടി ഇവർ ഫോണ് വിളിച്ച് ചോദിക്കുന്നതാണ് ഇവനെ എന്താ വേണ്ടത്. അത്തരം ഒരു ചെയ്തിട്ട് അതിന് വേണ്ടി ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ തെണ്ടിയ. അപ്പം എൻ്റെ അടുക്ക് കുറേ ലീഗുകാർ എന്നോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾ തെണ്ടി എന്ന് ഇയാളെ വിളിക്കല്ല എന്ന് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ഇയാൾ തെണ്ടി എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം ലീഗിൻ്റെ ഇത്രയും പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നവൻ, ഇവനെയൊന്നും ഒരു കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. CPMO സന്ധി ചെയ്തിട്ട് തന്നെയാണോ കുഞ്ഞാലിക്കുട്ടി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? എന്താ നിങ്ങൾക്ക് സംശയവും? ഇപ്പോൾ ഇയാൾ ഇതിലിടയ്ക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ ഇതോ എന്തോ പറഞ്ഞു, ഇന്നലെ നമ്മളെല്ലാവരും പോസ്റ്റ് ഇട്ടു, ഞാൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഞാൻ KPC പ്രസിഡന്റ് ഇടയ്ക്ക് വരെ പറഞ്ഞ കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതൊരു ആഭ്യന്തര പ്രശ്നമാണെന്നോ? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട്, അഴിമതി കാണിച്ചു എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു ആഭ്യന്തര പ്രശ്നമല്ല,
പിന്നെ ഇയാൾ അതിൻ്റെ മേലെ ആഭ്യന്തരമാണ്, നമ്മൾ ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്നറിയാം. ഇയാൾ എന്നും ഒരു കാര്യം വെച്ചിട്ട്, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലീഗ് എന്നൊക്കെ പറയുന്നേ, നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള ഈ ലീഗുകാർക്ക് ശരിക്കും അത്രയും ഈ കോൺഗ്രസ്സുകാർക്ക് ആരും ആത്മാർത്ഥമുള്ള പിള്ളേരാണ്. നിങ്ങൾ എന്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും അവസാനം ഈ എല്ലാ ജാഥയിലും ഇവരെ ഉണ്ടാവുക. യു ഡി എഫ് എന്ന് പറഞ്ഞിട്ടില്ല, ലീഗേ ഉള്ളൂ. ആ കുട്ടികളെയാണ് ഈ പറയുന്ന തെണ്ടി, ആര്, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന തെണ്ടി വഞ്ചിക്കുന്നത്. അതിനിപ്പോൾ ഏടെ പറയാനെ, എനക്കൊന്നും അതിലൊന്നും പ്രശ്നമല്ല, നമുക്കെന്തെന്നാ. ഈ അരിയൽ ഷുക്കൂർ കേസിൻ്റെ കാര്യം, അതായത് പോലീസ് നിയമോപദേശമൊക്കെ തേടി, ഷുക്കൂറിൻ്റെ കേസിൻ്റെ എല്ലാ കാര്യത്തിലും ഇവർ അതിലിടെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷനും മറ്റേത് കൊടുക്കുന്നത് ഞാനാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുമ്പോഴും അവർ പറഞ്ഞ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരിതുണ്ട്, നമ്മൾ ഇന്ന വകുപ്പ് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ജയരാജൻ്റെ മേലെ, ജയരാജൻ്റെ എന്താ ഈ അറിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഒന്നും ചെയ്തില്ല എന്ന്, ഇവരോട് ചോദിച്ചിട്ടില്ല ചെയ്യുന്നേ. ഇവരുടെ പാർട്ടി അന്വേഷിക്കുന്നതാണ്. ഇവൻ്റെ ഈ കുഞ്ഞാലിക്കുട്ടീനെ CPM നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെയാണ് ഈ വകുപ്പ്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് അയാൾക്ക് വേറെ കുറേ ഇടപാടുണ്ടപ്പോൾ, മനസ്സിലില്ലേ, അയാൾക്കെല്ലാം എന്തെല്ലോ ഇടപാടുണ്ട്. അതിൻ്റെ മേലെ ഒരു പാർട്ടി അത്രമാത്രം അങ്ങോട്ട് പോകണോ? അതിലുണ്ട് ഈ പറയുന്ന കെ എൻ ഷാജിയില്ലേ, KP മജീദില്ലേ, അവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? ഇതി പറയുന്ന പാർട്ടീൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇവന് ഇത്ര കോടി ഉറുപ്പ്യ ജയരാജൻ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടി ഇതാണോ? പാർട്ടി മാത്രം അന്വേഷിച്ചാൽ മതിയോ? അതൊന്നും പോരാ. ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റിനോട് ഇന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഒന്നും തൊടാത്ത രീതിയിലാണ്. അല്ല, അത് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അത് KPCC പ്രസിഡന്റ് കറക്റ്റായി പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഈ അന്വേഷണം നടത്താം, അത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം. അയാൾ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഈ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് കോൺഗ്രസിന് ധൈര്യമായി പറയാൻ പറ്റുന്നില്ല. അതിപ്പോ ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന്, കോൺഗ്രസ്സുകാർക്ക് എന്തിനാ ഇവരെ പേടിക്കേണ്ട കാര്യം? കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ അഭിപ്രായം, ഒരു പാർട്ടിയല്ലേ, അവരെന്താ പറയേണ്ടത്? ഈ പറയുന്ന ഇത്രയും വലിയ ഇതെല്ലാം നടന്ന അതൊരു ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയാൻ വേണ്ടി ഇവർക്ക് ആർക്കും ധൈര്യമില്ലേ? ഞാൻ KPCC പ്രസിഡന്റോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഇതല്ല, നിങ്ങൾ നിലപാടേ ശരിയല്ല. അപ്പോൾ അവർക്ക് എന്താ പറഞ്ഞു, ഒരു ലീഗിനോട് ഓ കുഞ്ഞാലിക്കുട്ടിയാണ് വലിയ ഇത്, അതങ്ങനെ ചിന്തിക്കരുത്. കുഞ്ഞാലിക്കുട്ടിയല്ല ലീഗ്, ലീഗിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. നിങ്ങൾ എന്തും ചോദിച്ചോ. ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഈ CPM ആക്രമണത്തിന് വിധേയരായിട്ട് ചത്തിട്ടും ഇക്ക അടങ്ങിയ കുറേ പിള്ളേരുണ്ട്, അവർക്ക് വേണ്ടി ആര് നിൽക്കുന്നേ? UDF LDFലേക്ക് ലീഗിനെ എത്തിക്കാനുള്ള ഒരു ശ്രമം കുഞ്ഞാലിക്കുട്ടി നടത്തുന്നുണ്ട് എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് എല്ലേലും ലീഗിൽ പോകണമെന്ന, അല്ല മറ്റേ ഇതിൽ LDFൽ പോകണമെന്ന, അതിപ്പോൾ അയാൾ പോകുമായിരിക്കും. പക്ഷേ അതിനൊന്നും പോലെ അത് നിൽക്കില്ല. കാരണം അണികൾ, നിങ്ങൾ പറയുന്ന അണികൾ എന്ന് പറയുന്നത് അവർക്ക് ഇത്ര കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ, അവരെങ്ങനെ പോവാ? അതൊന്നും പോകാൻ പോകുന്നില്ല. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. പോലീസിന് നിയമോപദേശം കൊടുത്തു ഈ അരിയൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട്. അരിയൽ ഷുക്കൂർ വധക്കേസിൽ പോലീസ് നിയമോപദേശം തേടിയപ്പോൾ അതിൽ കൊലപാതക കുറ്റമടക്കം P ജയരാജനെതിരെ ചുമത്താൻ വകുപ്പുകളുണ്ട് അല്ലെങ്കിൽ അതിന് സാധ്യതകളുണ്ട് എന്നാണ് ഒരു നിയമോപദേശം അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ നൽകിയത്. പക്ഷേ പോലീസ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കുകയും ചെയ്തു. പിന്നീട് SP തലത്തിൽ അതിൽ മാറ്റം വരുന്നു. അത് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിലുള്ളൊരു മാറ്റം, അതായത് ഈ ഇത്തരത്തിലുള്ള ഒരു അക്രമം അവിടെ നടക്കാൻ സാധ്യതയുണ്ട്, അത് അറിഞ്ഞിട്ടും പോലീസിൽ വിവരം അറിയിച്ചില്ല എന്ന ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു വകുപ്പ് ചേർത്ത് ആ കേസ് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് അന്ന് ആ കാര്യങ്ങൾക്കൊക്കെ നിയമോപദേശമൊക്കെ നൽകി മുന്നിൽ നിന്ന TP ഹരീന്ദ്രൻ എന്ന കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.